നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾ വന്നു ചേരുന്നതിനാൽ ഒരുപക്ഷെ അത് ആത്മാർത്ഥമായി തന്നെ ധാരാളം ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടായിത്തീരും. പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ ഏറ്റെടുത്ത ദൌത്യം പൂർത്തീകരിച്ചോ ഗ്രഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ചില ചുമതലകൾ, കുടുംബ ചുമതലകളെല്ലാം തന്നെ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വഴി മാതൃകാപരമായി തീരും എന്ന് മാത്രമല്ല, നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും സ്വീകരിക്കുന്ന ഉപദേശങ്ങളൊക്കെ തന്നെ പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും അതിനുള്ളൊരു നേട്ടം ഒരുപക്ഷെ 2022 ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മാന്ദ്യമുണ്ടാകുമോ എന്ന ഒരു അവസ്ഥയൊക്കെ ഒഴിഞ്ഞു മാറി നിലനിൽക്കത്തക്ക വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങൾ അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനും തുടർന്നു പോകുവാനുമുള്ള അവസരം വേണ്ട വിധത്തില് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ മാർച്ച് മാസത്തിൽ ഉണ്ടായിത്തീരും. അതിനുള്ള സാഹചര്യങ്ങൾ അഥവാ അതിനുള്ള രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. മറ്റു ചിലർക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് വേണ്ടപ്പെട്ടവർ ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കുവാനിടയുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വിലയിരുത്തി തൊഴിൽപരമായിട്ടുള്ള മേഖലകളോടനുബന്ധമായോ അഥവാ ജോലിയോടനുബന്ധമായോ അവരുടെ കാര്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ ശ്രദ്ധയോടുകൂടി നിവർത്തിക്കുവാനുള്ള യോഗവും കാണുന്നതുമുണ്ട്. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഒരുപക്ഷെ നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ വിചാരിച്ച പോലെ നേട്ടമില്ലാത്തതിനാൽ മറ്റൊരു പാഠ്യപദ്ധതിയിലേക്ക് മാറുവാനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ രണ്ടു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വന്നു ചേരുന്നത് സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും പഠിച്ച വിഷയം അല്ലാത്ത നിലയിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഇനി അതല്ല, മറ്റൊരു വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അന്യരാഷ്ട്രത്തിൽ, അതായത് വികസിത രാഷ്ട്രത്തിൽ പഠനവും ജോലിയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അഥവാ അതിനുള്ള അനുമതി ലഭിക്കുവാനുള്ള സാധ്യത കൂടി, പ്രവേശന അനുമതി ലഭിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏതൊരു വിഷയങ്ങളെയും കാര്യകാരണ സഹിതം മനസ്സിലാക്കിക്കൊണ്ടും സത്യസന്ധവും സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ മാർച്ച് മാസത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.